എങ്ങനെയുണ്ടപ്പാ? സൂപ്പർ അല്ലേ? പിന്നെ അപ്പന്റെ മാതിരി ഞാൻ നമ്പർ പ്ലേറ്റ് ഒന്നും കാശുകളല്ല കേട്ടോ. നമ്പറിന് നീ ഉള്ളപ്പോ എന്തിനാടാ വേറെ നമ്പർ? ആരോട് ചോദിച്ചിട്ടാ നീ 18 ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങിച്ചത്? അപ്പൻ അങ്ങനെ മാത്രം പറയരുത്. അപ്പനോട് ഞാൻ പറഞ്ഞതല്ലേ നല്ല തന്നെ നോക്കി വാങ്ങാം. നല്ലതെന്ന് പറഞ്ഞ 18 ലക്ഷം രൂപയുടെ ബൈക്കാണോ? അപ്പാ അപ്പൻ ഏത് പാതിരായ്ക്കും പറയാറുള്ളതല്ലേ അന്തസ്സുമാനോട് അന്തസ്സെന്ന്. അപ്പൊ മെഴ്സറീസ് ബെൻസ് ഓടിക്കുന്ന അന്തസ്സിനല്ലേ? ആ അപ്പന്റെ മോൻ സാധാ ബൈക്ക് ഓടിച്ച അപ്പന്റെ അന്തസ്സല്ലേ ഇല്ലാണ്ടാവണേ. അപ്പന്റെ അന്തസ്സിന് കോട്ടം വരുത്തുന്ന ഒന്നും ഞാൻ ചെയ്യില്ല, എന്നെ നിർബന്ധിക്കരുത്. വെരി സോറി. 18 ലക്ഷത്തിന്റെ ബൈക്ക് വാങ്ങിയ സ്ഥിതിക്ക് ഇവന്റെ കാർ ഞാൻ എടുത്തോളാപ്പാ, എന്നാലേ അന്തസ് ബാലൻസ് ആവും. സ്വത്ത് ഭാവം വെക്കുമ്പോ ഈ കിടക്കണ അന്തസ്സിന്റെ വില കുറച്ച് കൊടുത്താ മതി. നിന്നെ കെട്ടിക്കുമ്പോഴും എന്റെ അപ്പൻ അന്തസ്സിന് ഒരു കുറവും വരുത്തിയിട്ടില്ല. ഇനി എന്നെ കെട്ടിക്കുമ്പോ അപ്പൻ അതിനേക്കാൾ അന്തസ് തിരിച്ചു പിടിക്കുകയും ചെയ്യും. അല്ലപ്പാ, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ ഐശ്വര്യങ്ങളും വാരി കോരി തരുമ്പോ കണ്ണു തട്ടാതിരിക്കാൻ ഇങ്ങനെ ഒരു കോടാലിയും കൂടെ ദൈവം തരും. നിന്റെ കാളകളി ഇന്നത്തോടെ ഞാൻ നിർത്തും. ഇനി നിന്റെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കും, നീ അനുസരിക്കും. മനസ്സിലായോ? ഓ, നാളെ മുതൽ ബസ് സർവീസിന്റെ ചുമതല നിനക്കാ. ഓഫീസിൽ പോയി അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കണം. രാത്രിയിൽ എല്ലാ ബസിന്റെയും കണക്കുകളും കളക്ഷനും എന്നെ നേരിട്ട് ഏൽപ്പിച്ച് ബോധിപ്പിച്ചിട്ടേ നിന്നെ ഞാൻ ഉറക്കൂ. മനസ്സിലായടാ കഴുതേ? അല്ലപ്പാ, എന്റെ എക്സാം, അതിന്റെ കുറെ പ്രിപ്പറേഷൻസ്. എന്ത് പറഞ്ഞാലും ഇവന്റെ ഒരു പ്രിപ്പറേഷൻ, നിന്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് കുറെ കാലമായില്ലടാ. ഇനി അപ്പം പറയുന്നത് കേക്ക്. ശരി അളിയ. അപ്പാ, സ്റ്റിൽ ഐ ലവ് യു. കൊച്ചു മുതലാണ് ഏതുകൊള്ളു ഇംഗ്ലീഷ് നാളെ കാണാം. ബൈ.